റോമൻ സാമ്രാജ്യത്തിനും ബാബിലോണിനും പിരമിഡുകൾക്കുമെല്ലാം മുമ്പ് കാന്താക് എന്നൊരു നാഗരികതയുണ്ടായിരുന്നു. അറിവും മാന്ത്രികതയും എല്ലാം ഒത്തിണങ്ങിയ വളരെ നല്ലൊരു പ്രദേശമായിരുന്നു കാന്താക്. പല നൂറ് വർഷങ്ങളായി ജീവിച്ചുകൊണ്ടിരുന്ന കാന്താക് ജനത വളരെ പെട്ടെന്ന് തന്നെ പുരോഗമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവരുടെ അന്തകനായി എത്തിച്ചേർന്ന സ്വേച്ഛാധിപതിയായ രാജാവാണ് കിങ് ആക്തോൺ. അതിശക്തമായ തന്റെ സൈന്യത്തെ ഉപയോഗിച്ച് അധികാരം പിടിച്ചെടുത്ത കിങ് ആക്തോൺ ഒരു ദുർമന്ത്രവാദി കൂടിയായിരുന്നു. എന്നാൽ കാന്താക് പിടിച്ചെടുക്കുക എന്നതായിരുന്നില്ല അദ്ദേഹത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം. അദ്ദേഹത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്തെന്നാൽ സബാക്കിന്റെ കിരീടം ഉണ്ടാക്കുക, അതിനുശേഷം പുരാതനമായ 6 പിശാചികളുടെ ശക്തികൾ അതിലേക്ക് ആവാഹിക്കുക. പിന്നീട് ഇത് ധരിച്ചാൽ ആക്തോൺ അമരനായി മാറും. ഇതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. കിരീടം നിർമ്മിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന് ഇറ്റേണിയം ആവശ്യമായി വന്നു. കാന്താക്കിൽ മാത്രം കണ്ടുവരുന്ന ഒരു അപൂർവ ധാതുവാണ് ഇറ്റേണിയം. ഇതിനുവേണ്ടി കാന്താക് ജനതയെ അദ്ദേഹം അടിമകളാക്കി ജോലി ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നു. ജീവനിൽ കൊതിയുള്ളത് കൊണ്ട് തന്നെ രാപ്പകലില്ലാതെ അവർ പണിയെടുത്തുകൊണ്ടിരുന്നു. അവരോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വൃദ്ധനാണ് ആദ്യമായി ഇറ്റേണിയം കണ്ടെത്തിയത്. ഇത് രാജാവിന് നൽകിയാൽ പാരിതോഷികം ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും അത് കൈക്കലാക്കുവാൻ അദ്ദേഹത്തെ മർദ്ദിച്ചുകൊണ്ടിരുന്നു. എന്നാൽ മറ്റുള്ളവരെയെല്ലാം അകറ്റി നിർത്തിക്കൊണ്ട് ഒരു കുട്ടി അദ്ദേഹത്തിന് രക്ഷിക്കുവാനെത്തി. ചെറിയ കുട്ടിയാണെങ്കിലും അവൻ അതീവ ബുദ്ധിശാലിയും പക്വതയുള്ളവനുമായിരുന്നു. കാന്താക്കിന് ഇപ്പോൾ ആവശ്യം ഒരു നായകനെയാണ്. ഇയാൾ നമ്മുടെ ശത്രുവല്ല, ആരാണ് നമ്മുടെ ശത്രുവെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത്രയും പറഞ്ഞുകൊണ്ട് അവൻ ആ വൃദ്ധനെയും കൊണ്ട് മുൻപോട്ട് നടന്നു നീങ്ങി. തനിക്ക് ലഭിച്ച ഇറ്റേണിയം വൃദ്ധനൊരു പട്ടാള മേധാവിയെ ഏൽപ്പിച്ചു. അതിന് തനിക്ക് തക്കതായ പാരിതോഷികം വേണമെന്നും അയാൾ ആവശ്യപ്പെട്ടു. തീർച്ചയായും നിനക്ക് പാരിതോഷികം നൽകാമെന്ന് ആ പട്ടാള മേധാവി പറയുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം ആ വൃദ്ധന് നൽകിയ പാരിതോഷികം മരണമാണ്. വൃദ്ധനെ കൊലപ്പെടുന്നത് കണ്ട് കുട്ടി പകച്ചു നിൽക്കുകയാണ്. നിനക്കും വേണ്ടേ പാരിതോഷികം? അങ്ങനെ പറഞ്ഞുകൊണ്ട് ഊരി പിടിച്ച കത്തിയുമായി അദ്ദേഹം കുട്ടിയുടെ നേർക്ക് പാഞ്ഞെടുത്തു. എന്നാൽ കൃത്യസമയത്ത് അവിടെ എത്തിയ കുട്ടിയുടെ അച്ഛൻ അദ്ദേഹത്തിനോട് മാപ്പപേക്ഷിച്ചു. അച്ഛന്റെ സംസാരത്തിൽ മനസ്സലവ് തോന്നിയ പട്ടാള മേധാവി അവനെ വെറുതെ വിട്ടു. എനിക്ക് എപ്പോഴും നിന്നെ രക്ഷിക്കാൻ സാധിക്കില്ല മോനെ. എനിക്ക് വേണ്ടത് സംരക്ഷണമല്ല ചാ, എനിക്ക് വേണ്ടത് സ്വാതന്ത്ര്യമാണ്. എനിക്ക് മാത്രമല്ല ഇവർക്ക് എല്ലാവർക്കും വേണ്ടത് സ്വാതന്ത്ര്യമാണ്. നടക്കാത്ത കാര്യത്തെക്കുറിച്ച് നീ ഒരിക്കലും സ്വപ്നം കാണരുത്. ഇവരെല്ലാവരും ശ്മശാനത്തിൽ കിടക്കുന്ന ശവങ്ങൾ പോലെയാണ്. അങ്ങനെ ഒരു നായകൻ വേണമെങ്കിൽ അത് മറ്റാരെങ്കിലും ആയിക്കൊള്ളട്ടെ. നിന്നെ നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ആവശ്യമില്ലാത്ത സ്വപ്നങ്ങളൊന്നും കാണാതെ പോയി പണിയെടുക്ക. പക്ഷേ അവൻ്റെ അച്ഛൻ്റെ വാക്കുകളൊന്നും അവൻ്റെ മനസ്സ് മാറ്റിയില്ല. അവൻ്റെ മനസ്സിലുള്ള ഒരേ ഒരു വാക്ക് സ്വാതന്ത്ര്യം മാത്രമായിരുന്നു. കാന്താക് ജനതയുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച അവസ്ഥയിലാണ്. അവർക്കിപ്പോൾ ഒരു തീപ്പൊരിയാണ് ആവശ്യം. ഒരുപാട് നായകന്മാരുണ്ടെങ്കിൽ സ്വാതന്ത്ര്യം നമുക്കൊരു സ്വപ്നമാകില്ല അച്ഛാ. ഇത്രയും പറഞ്ഞുകൊണ്ട് അവൻ പടയാളികളുടെ കയ്യിൽ നിന്നും ഇറ്റേണിയം തട്ടിപ്പറിച്ചുകൊണ്ട് മലമുകളിലേക്ക് ഓടിക്കയറി. ഇറ്റേണിയം തന്റെ കൈകളിൽ ഉയർത്തി അവൻ ആദ്യമായി തന്റെ സ്വാതന്ത്ര്യം ആഘോഷിച്ചു. ഇത്തരത്തിൽ രാജാവിനെ എതിർക്കുന്ന ഒരു കൊച്ചുകുട്ടിയുടെ പ്രവൃത്തി മറ്റുള്ളവരിലും ഒരു തീപ്പൊരി ഉണ്ടാക്കി. അവരും അത് സ്വാതന്ത്ര്യത്തിന്റെ ചിഹ്നമായി അനുകരിച്ചു. ഈ കുട്ടി ഉണ്ടാക്കിയ തീപ്പൊരി ഒരു കാട്ടുതീയായി മാറുമെന്ന് ആക്തോണിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടിയെ കൊലപ്പെടുത്തുവാൻ അയാൾ ഉത്തരവിട്ടു. താനൊരു രക്തസാക്ഷിയാകുമെന്ന തിരിച്ചറിവോടെ അവൻ തല ഉയർത്തിപ്പിടിച്ചു. എന്നാൽ കൊലയാളികളുടെ വാൾമുനയിൽ നിന്നും രക്ഷപ്പെട്ട കുട്ടി ഒരു മാന്ത്രിക ലോകത്തെത്തിച്ചേർന്നു. കൗൺസിൽ ഓഫ് വിസാർഡ്സ്, ഭൂമിയെ സംരക്ഷിക്കുന്ന മന്ത്രവാദികളുടെ സംഘം. ഭൂമിയുടെ സമനിലയെ കാക്കുന്ന ചാമ്പ്യനായി അവർ ആ സന്മനസ്സുള്ള ബാലനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞിരുന്നു. ഷൂയുടെ വീര്യം, ഷേരുവിന്റെ വേഗത, അമോണിന്റെ കരുത്ത്, സെഹൂദിയുടെ സാമർഥ്യം, അറ്റേണിന്റെ ശക്തി, മെഹന്റെ ധൈര്യം മുതലായവ നൽകുന്ന ഒരു മാന്ത്രിക വാക്ക് അവർ ഉച്ചരിച്ചു. ഇടിമിന്നലിന്റെ അകമ്പടിയോടെ അവനൊരു സൂപ്പർ ഹീറോയായി പരിണാമം ചെയ്തു. എന്നാൽ അപ്പോഴേക്കും കിങ് ആക്തോൺ കിരീടം റെഡിയാക്കി കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണം അവസാനിപ്പിക്കുവാൻ കൊട്ടാരത്തിലേക്ക് എത്തിയ ചാമ്പ്യനെ നേരിടുവാൻ സബാക്കിന്റെ കിരീടം അണിഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പിശാചായി മാറി. അന്നുണ്ടായ ഭീകരമായ യുദ്ധത്തിൽ കൊട്ടാരം തകർന്നു തരിപ്പണമായി. ഇനി ഒരിക്കലും ആരും സബാക്കിന്റെ കിരീടം ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മാന്ത്രികർ അതിനെ രഹസ്യമായി ഒളിപ്പിച്ചു. അന്നുണ്ടായ യുദ്ധത്തിൽ ചാമ്പ്യനാണ് ജയിച്ചത്. എന്നാൽ പിന്നീട് ഒരിക്കലും ചാമ്പ്യനെ കുറിച്ച് ആരും കേട്ടിട്ടില്ല. ഇതെല്ലാം സംഭവിച്ച് പല നൂറ് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും കാന്താക്ക് ഇപ്പോഴും അടിമത്തത്തിൽ തന്നെയാണ്. ഇപ്പോഴവരെ അടിമകളാക്കി വെച്ചിരിക്കുന്നത് ഇന്റർ ഗ്യാങ് എന്ന കൂലിപ്പട സംഘടനയാണ്. എന്നാൽ ഒരു നാളിൽ കാന്താക്കിന്റെ സൂപ്പർ ഹീറോ മടങ്ങി വരുമെന്നും തങ്ങൾ വീണ്ടും സ്വതന്ത്രമായി ജീവിക്കുമെന്ന പ്രതീക്ഷയിലാണ് കാന്താക് ജനത. എല്ലാവരെ പോലെ തന്നെ ആമോനും ഇത് വിശ്വസിച്ചിരുന്നു. ഇന്റർ ഗ്യാങ്ങിനെ കൊണ്ട് അവനും വളരെയധികം പൊറുതിമുട്ടിയിരിക്കുകയാണ്. കുറച്ചുകാലമായി ഇതുവഴി കടന്നുപോകുന്ന എല്ലാ വാഹനങ്ങളും ഇന്റർ ഗ്യാങ് ചെക്ക് ചെയ്യാറുണ്ട്. ആമോൻ സ്കേറ്റിംഗ് ബോർഡിൽ യാത്ര ചെയ്യുന്നത് ഒരുപാട് ഇഷ്ടപ്പെടാറുണ്ട്. എന്നാൽ ചക്രമുള്ളത് കൊണ്ട് ഇതും ഒരു വാഹനം തന്നെയാണ്. അതുകൊണ്ട് മറ്റ് കാറുകൾക്ക് പിന്നിലായി ക്യൂ നിൽക്കണമെന്നാണ് ഓഫീസേഴ്സ് ആവശ്യപ്പെടാറുള്ളത്. ഇത് ആമോനെ എപ്പോഴും ചോദിപ്പിക്കാറുണ്ട്. അഡ്രിയാന എന്നൊരു യുവതിക്ക് വേണ്ടിയുള്ള തിരച്ചിലാണിവർ. അതിനെ തുടർന്നൊരു വാഹനം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആമോൻ ഇവിടെ എത്തുന്നത്. ആമോന്റെ ചോദിപ്പിക്കുന്ന സംസാരം കേട്ട് സൈനികന് ദേഷ്യം പിടിച്ചു. അയാൾ അവനെ ഉപദ്രവിക്കാനുള്ള തുടക്കമായിരുന്നു.
വാഹനത്തിലുണ്ടായിരുന്ന വ്യക്തിക്ക് ഇത് മനസ്സിലായി. ഞങ്ങൾ പൊയ്ക്കൊള്ളട്ടെ എന്ന് അവർ സൈനികനോട് ചോദിച്ചു. അവർക്ക് മറുപടി നൽകാനായി അദ്ദേഹം തിരിഞ്ഞ സമയത്ത് ആമോൻ അവിടെ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. അല്പസമയത്തിനുള്ളിൽ വാഹനവും അവിടെ നിന്നും പറഞ്ഞയച്ചു. എന്നാൽ അവരന്വേഷിക്കുന്ന അഡ്രിയാന ആ വാഹനത്തിനുള്ളിൽ പതുങ്ങിയിരിപ്പുണ്ടായിരുന്നു. അഡ്രിയാനോടൊപ്പം ഉള്ളത് അവരുടെ സഹോദരനും കൂട്ടുകാരുമാണ്. ഇവരുടെ വീടുകളെല്ലാം മിൻട്ര ഗ്യാങ്ങിന്റെ നിരീക്ഷണത്തിലാണ്. അതുകൊണ്ട് ഇനി കാന്താക്ക് നൽകുന്നത് സുരക്ഷിതമല്ല. മറ്റെവിടേക്കെങ്കിലും താമസം മാറ്റണമെന്നാണ് കൂട്ടുകാർ പറയുന്നത്. ഇന്റർ ഗ്യാങ്ങിന്റെ പിടിയിൽപ്പെടാതിരിക്കുവാൻ വേണ്ടി യൂണിവേഴ്സിറ്റിയിലുള്ള തന്റെ ജോലി പോലും ഉപേക്ഷിച്ച വ്യക്തിയാണ് അഡ്രിയാന. അവളുടെ മനസ്സിൽ ഇപ്പോൾ ഒരേ ഒരു ലക്ഷ്യം മാത്രമാണുള്ളത്, സബാക്കിന്റെ കിരീടം കണ്ടെത്തുക. ഇന്റർ ഗ്യാങ്ങിന് ലഭിക്കാത്ത വിധം അത് മറച്ചു വെക്കുക, ഇതായിരുന്നു അവളുടെ ലക്ഷ്യം. അഡ്രിയാനയുടെ മകനാണ് ആമോൻ. അവർക്ക് സുരക്ഷിതമായി ഇവിടെ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി മാത്രമാണ് ആമോൻ അവിടെ ഒരു നാടകം കളിച്ചത്. ഇപ്പോൾ തുടർന്നുള്ള ഇവരുടെ യാത്രയിൽ ഞാനുമുണ്ടെന്നാണ് അവൻ പറയുന്നത്. എന്നാൽ ഇത് നിനക്കുള്ള സമയമല്ലെന്നും ഒരു ദിവസം നിനക്കൊരു സമയം വരുമെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ അമ്മയെ അവനെ മടക്കി വീട്ടിലേക്ക് അയച്ചു. അഡ്രിയാനോടെ കഴുത്തിൽ ഇറ്റേണലി തീർത്ത ഒരു ലോക്കറ്റ് ഉണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് നിനക്ക് ലഭിച്ചതെന്ന് അവളുടെ സുഹൃത്ത് അവളോട് ചോദിച്ചു. കാന്താക്ക് സ്വതന്ത്രമായ കാലം തൊട്ടുള്ള ഒരു പരമ്പര സ്വത്താണിത്. എന്റെ മുത്തശ്ശിയാണ് എനിക്കിത് തന്നതെന്ന് അവൾ അതിന് മറുപടി പറയുകയും ചെയ്തു. തനിക്ക് പാരമ്പര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല എന്നതായിരുന്നു അവളുടെ സഹോദരന്റെ വിഷമം. എന്നാൽ പാരമ്പര്യമായി നിനക്ക് കഷണ്ടി ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അഡ്രിയാനെ അവനെ കളിയാക്കി. വളരെ ദൂരം ഡ്രൈവ് ചെയ്ത് അവർ മറ്റൊരു സ്ഥലത്ത് എത്തിച്ചേർന്നു. ആർക്കിയോളജിസ്റ്റ് ആയിരുന്ന അഡ്രിയാന പല പുസ്തകങ്ങളിൽ നിന്ന് കിട്ടിയ വിവരങ്ങളും പല കല്ലുകളിൽ കൊത്തിവെച്ചിരുന്ന കാര്യങ്ങളും കൂട്ടി വായിച്ചാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഈ മലയ്ക്കുള്ളിൽ എന്തോ ഉണ്ടെന്ന് അവൾ ഗാഢമായി വിശ്വസിച്ചിരുന്നു. അഡ്രിയാനയും ഇസ്മായിലും സമീറും മലയ്ക്ക് മുകളിലേക്ക് നടന്നു. എന്നാൽ അവളുടെ സഹോദരന് കാലിന് വേദനയാണെന്ന് പറഞ്ഞുകൊണ്ട് പാട്ടൊക്കെ കേട്ട് വാഹനത്തിൽ തന്നെ ഇരിക്കാൻ തുടങ്ങി. മലയ്ക്കുള്ളിൽ ഒരു രഹസ്യ അറയുണ്ടായിരുന്നു. അവിടേക്ക് എത്തിപ്പെട്ട അഡ്രിയാനയും കൂട്ടരും കല്ലിൽ കൊത്തിവെച്ച ചില വാചകങ്ങൾ ശ്രദ്ധിച്ചു. മനുഷ്യർക്ക് മാന്ത്രിക ശക്തികൾ വരമായി നൽകപ്പെട്ടു, എന്നാൽ അവരുടെ ഹൃദയങ്ങൾ എളുപ്പത്തിൽ ദുഷിക്കപ്പെട്ടു. ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെയാണ് കല്ലുകളിൽ കൊത്തിവെച്ചിരുന്നത്. ഇതെല്ലാം വായിച്ച അഡ്രിയാനയും കൂട്ടരും അത്ഭുതത്തോടെ മുൻപോട്ട് നടന്നു. അതുപോലെ വാചകങ്ങൾ കൊത്തിവെച്ചിരിക്കുന്ന മറ്റൊരു കല്ലും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഭൂമിയിൽ നിന്നും മറക്കപ്പെട്ട ആ മഹാശക്തിയെ മറച്ചു വെച്ചിരിക്കുന്നത് ഇവിടെയാണ്. ഇതൊക്കെ വായിച്ചപ്പോൾ സമീറിന് എന്തോ ഭയം തോന്നി തുടങ്ങി. അഡ്രിയാന, സബാക്കിന്റെ കിരീടം 5000 വർഷങ്ങളായിട്ട് ഇവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. നമ്മളത് ഇവിടെ നിന്ന് എടുത്തു മാറേണ്ട ആവശ്യമുണ്ടോ? സമീർ ചോദിച്ചു. ഇതല്ലാതെ മറ്റു മാർഗമൊന്നുമില്ലെന്നാണ് അഡ്രിയാന പറയുന്നത്. അപ്പോഴാണ് ഇസ്മായിലിനെ കാണാനില്ലെന്ന കാര്യം അവർ ശ്രദ്ധിക്കുന്നത്. പേടിക്കണ്ട, അവനോട് എവിടെയെങ്കിലും കാണും, ഞാൻ പോയി നോക്കിയിട്ട് വരാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് സമീർ ഇസ്മായിലിനെ തിരഞ്ഞു നടക്കുവാൻ തുടങ്ങി. ഇതിനെക്കുറിച്ച് ഒന്നും ആലോചിക്കാതെ വാഹനത്തിൽ പാട്ടൊക്കെ കെട്ട് അടിച്ചു പൊളിച്ചിരിക്കുകയാണ് അഡ്രിയാനയുടെ സഹോദരൻ. പെട്ടെന്നാണ് മുകളിൽ നിന്നും ഒരു അലർച്ചയോടെ സമീർ താഴേക്ക് പതിക്കുന്നത്. അവന്റെ അടുത്തേക്ക് ഓടിയെത്തിയ അദ്ദേഹത്തെ ഇന്റർ ഗ്യാങ്ങിന്റെ ആളുകൾ ചുറ്റിവളഞ്ഞു. അപ്പോഴേക്കും ഇസ്മായിൽ തിരിച്ച് അഡ്രിയാനയുടെ അടുത്ത് തന്നെ എത്തിയിരുന്നു. അവർ രണ്ടുപേരും കൂടെ കിരീടം തേടി വീണ്ടും മുൻപോട്ട് നടന്നു. അല്പസമയത്തിനുള്ളിൽ അഡ്രിയാനയും ഇസ്മായിലും ഒരു ശവകുടീരം കണ്ടെത്തി. ഇത് ഡെത്താടത്തിന് അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലമാണെന്ന് അവർക്ക് മനസ്സിലായി. കാരണം അതിന്റെ മുകളിൽ ഇപ്രകാരം എഴുതി വെച്ചിരുന്നു: അവന്റെ ശക്തികളെക്കുറിച്ച് സംസാരിക്കരുത്, എന്നേക്കും അവൻ സ്വപ്നരഹിതമായ ഗാഢനിദ്രയിൽ വലയട്ടെ. ഡെത്താടം. ചെറുപ്പം മുതൽ തങ്ങൾ കേട്ടു വളർന്ന ഹീറോയുടെ കഥ സത്യമാണെന്ന് അവർക്ക് മനസ്സിലായി. അവൻ ഇത്രയും വലിയ ഹീറോയാണെങ്കിൽ പിന്നെ അവൻ എന്തിനാണ് ഇവിടെ കുഴിച്ചു മൂടിയിരിക്കുന്നത്? ഇസ്മായിലിന്റെ ആ ചോദ്യത്തിന് അഡ്രിയാനയ്ക്ക് ഉത്തരമില്ലായിരുന്നു. അല്പസമയത്തിനുള്ളിൽ അവർ കിരീടം കണ്ടെത്തി. വളരെ അപകടകരമായ രീതിയിൽ അഡ്രിയാന കിരീടം കൈക്കലാക്കി. പക്ഷേ അപ്പോഴേക്കും മിൻട്ര ഗ്യാങ്ങിന്റെ ആളുകൾ ഇസ്മായിലിനെ പിടികൂടി കഴിഞ്ഞിരുന്നു. തന്റെ സഹോദരനെയും കൂട്ടുകാരനെയും രക്ഷിക്കാൻ വേണ്ടി അഡ്രിയാനയ്ക്ക് കിരീടം ഓർക്ക് നൽകേണ്ടി വന്നു. അവസാനമായി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അവരൊരാൾ അവളോട് ചോദിച്ചു. എന്റെ മകനോട് നിങ്ങൾ ഇതുമാത്രം പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ടെത്താടത്തിന്റെ കല്ലറയിൽ കൊത്തിവെച്ചിരുന്ന വാക്കുകൾ അവൾ ഉച്ചത്തിൽ പറയുവാൻ തുടങ്ങി. മനുഷ്യരാശിയിലെ മഹാശക്തൻ, ദൈവങ്ങളുടെ എല്ലാം ദൈവം, പേരിൽ 6 അനശ്വരമായ അഗ്രജന്മാരുള്ളവൻ. അവളത് പറഞ്ഞതും സകല ദിക്കുകളെയും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ടെത്താടത്തിന്റെ കല്ലറയിലേക്ക് ഒരു വെള്ളിടി വെട്ടി. ഗുഹയിൽ നിറഞ്ഞു നിന്നിരുന്ന പുകച്ചുരുളുകൾക്കിടയിലൂടെ തറയിൽ മുട്ടുകുത്തി നിൽക്കുന്ന ഒരാൾ രൂപം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. തന്നോട് കൈകൾ ഉയർത്താൻ ആവശ്യപ്പെട്ട ഒരു സൈനികന്റെ കഴുത്തിൽ അദ്ദേഹം മിന്നൽ വേഗത്തിൽ കൊത്തിപ്പിടിച്ചു. നിമിഷ നേരത്തിനുള്ളിൽ അവൻ കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോവുകയും ചെയ്തു. പയന്നുപോയ ഇന്റർ ഗ്യാങ്ങിന്റെ മറ്റു പട്ടാളക്കാർ അവനെ നേർക്ക് വെടിയുതിർത്തുകൊണ്ടിരുന്നു. തന്റെ നേരെ ചീറിപ്പാഞ്ഞു വന്ന ഒരു വെടിയുണ്ടയെ നിസ്സാരം ഒരു മഞ്ചാടിക്കുരുവിനെ കയ്യിലൊതുക്കുന്നത് പോലെ അദ്ദേഹം കയ്യിലൊതുക്കി. നിങ്ങളുടെ മാന്ത്രികത ശക്തിയില്ലാത്തതാണ്, ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവർക്കെതിരെ ആഞ്ഞടിച്ചു. മിന്നൽ വേഗത്തിലുള്ള അദ്ദേഹത്തിന്റെ ആക്രമണത്തിന് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ ഓരോ ഇടിയും ഉരുക്കിനേക്കാൾ ശക്തമായതായിരുന്നു. അഡ്രിയാനയ്ക്ക് മുകളിലേക്ക് വീഴാൻ തുടങ്ങിയ വലിയൊരു കഷ്ണം തെത്താടം നിസ്സാരമായി തകർത്തെറിഞ്ഞു. അവൾ അദ്ദേഹത്തെ നന്ദി നിറഞ്ഞ മിഴികളോടെ നോക്കി നിന്നു. തന്റെ എതിരാളികളെ ഉന്മൂലനം ചെയ്തുകൊണ്ട് അദ്ദേഹം മുകളിലേക്ക് പറന്നുയർന്നു.
മുകളിൽ നിന്ന് വീണ മറ്റൊരു കഷ്ണത്തിൽ അകപ്പെട്ട് ഇസ്മായിൽ മരണപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അഡ്രിയാനയും സഹോദരനും കിരീടവുമായി അവിടെ നിന്നും രക്ഷപ്പെടുവാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴേക്കും ഇൻട്ര ഗ്യാങ്ങിന്റെ ബാക്കപ്പ് ടീം അവിടേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. ഹെലികോപ്റ്ററും ടാങ്കും മിസൈലും എല്ലാമുള്ള തരക്കേടില്ലാത്തൊരു സംഘമായിരുന്നു അത്. അവരെല്ലാവരും ഒത്തുചേർന്ന് അവനെ ആക്രമിച്ചു. ഒരു സാധാരണ മനുഷ്യന് മിനിറ്റുകളും സെക്കൻഡുകളുമാണ് കണക്ക്. എന്നാൽ ഡെത്താടത്തിനെ പോലെ ഒരു സൂപ്പർ ഹീറോയ്ക്ക് ഒരു വലിയ ജോലി ചെയ്ത് തീർക്കുവാനും മൈക്രോ സെക്കൻഡുകൾ പോലും ധാരാളമായിരുന്നു. നൊടിയിടയിൽ അദ്ദേഹം അവരെ തരിപ്പണമാക്കി മാറ്റി. എല്ലാവരെയും അവസാനിപ്പിച്ച ശേഷം അദ്ദേഹം അഡ്രിയാനയുടെയും സഹോദരന്റെയും അടുത്തെത്തി. പെട്ടെന്നൊരാൾ എത്തിയണിത്തി തീർത്ത ഒരു ആയുധം കൊണ്ട് അദ്ദേഹത്തെ ആക്രമിച്ചു. അയാളെ നിഷ്പ്രയാസം കൊല്ലുവാൻ സാധിച്ചെങ്കിലും ഡെത്താടത്തിന് പരിക്ക് സംഭവിച്ചു. അവിടെ നിന്നും അദ്ദേഹം പറന്നുയരാൻ ശ്രമിച്ചെങ്കിലും ബോധരഹിതനായി നിലത്തേക്ക് വീണു. കാന്താക്കിന് ഇപ്പോൾ ഒരു രക്ഷകന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അഡ്രിയാനയും സഹോദരനും ഡെത്താടത്തിനെയും എടുത്തുകൊണ്ട് തങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങി. ഇസ്മായിൽ മരണപ്പെട്ടു എന്നാണ് അഡ്രിയാനയും സഹോദരനും കരുതിയിരിക്കുന്നത്. എന്നാൽ ഇസ്മായിൽ മരണപ്പെട്ടിട്ടില്ലായിരുന്നു. ഇത് അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ചെയ്തൊരു നാടകം മാത്രമായിരുന്നു. കാരണം ഇസ്മായിൽ വർക്ക് ചെയ്യുന്നത് ഇൻട്ര ഗ്യാങ്ങിന് വേണ്ടിയാണ്. തന്നെ അടിക്കുന്നത് പോലെ അഭിനയിക്കാനാണ് അദ്ദേഹം തന്റെ കൂട്ടാളികളോട് പറഞ്ഞിരുന്നത്. എന്നാൽ വേദനിപ്പിച്ചുകൊണ്ട് തന്നെ അടിച്ചതിന്റെ ദേഷ്യത്തിൽ അദ്ദേഹം അവരെ കൊന്നുകളയുകയും ചെയ്തു. അതിനുശേഷം തന്റെ റെസ്ക്യൂ ടീമിന് വേണ്ടി അവിടെ കാത്തു നിൽക്കുകയും ചെയ്തു.